രാത്രി വളരെ വൈകിയാണ് ഇവിടെ എത്തിയത്. വിശാലമായ തേയിലത്തോട്ടത്തിന് നടുവിൽ അല്പം സുരക്ഷിതമെന്ന് തോന്നിയ ഒരു സ്ഥലത്ത് ടെൻ്റടിച്ചു. രാത്രിയിൽ തണുപ്പ് അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ടെൻറ്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ടെൻറ്റിന് മുകളിലെ മഞ്ഞുകണങ്ങൾ ഇപ്പോഴും പോയിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു ചൂട് കാപ്പിയും കുടിച്ച് സൂര്യോദയം ആസ്വദിക്കുന്നതിൻ്റെ ഫീലൊന്ന് വേറെ തന്നെയാണ്. ടെൻറ്റും ബുള്ളറ്റും കോടമഞ്ഞും തണുപ്പും നേരെ മുൻപിൽ മലഞ്ചെരിവുകളിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികളും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഒന്ന് കാണാനിറങ്ങിയാൽ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തത്ര അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ഒരു യാത്രയാണ് കൈലാസഗിരി യാത്ര. രാത്രി വളരെ വൈകി വന്നതിനാൽ ഈ സ്ഥലം ഇത്ര മനോഹരമായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല. കൈലാസഗിരിയിലേക്ക് ഇനിയും മുകളിലേക്ക് കുറച്ചധികം കയറുവാനുണ്ട്. പോകുന്ന വഴിയിലെല്ലാം ത്രിശൂലങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മലയുടെ മുകളിലെ ഉമാമഹേശ്വര ക്ഷേത്രമാണ് ഇവിടെ പ്രധാനം. മുകളിലേക്ക് കയറുന്നതോറുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. അത് രാവിലെ തന്നെ മല കയറുന്നതാണ് ഉത്തമം. ഉമാമഹേശ്വരന്മാർ സകുടുംബം ഭക്തർക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നിൽക്കുന്ന പുണ്യസ്ഥാനമാണ് കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രമെന്നാണ് വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക ശിവക്ഷേത്രമാണിത്. കേരളത്തിലെ കൈലാസം എന്നും അറിയപ്പെടുന്ന ഈ സ്ഥലം രാമലക്ഷ്മണന്മാരുടെ പാദസ്പർശത്താൽ പവിത്രമാക്കപ്പെട്ടതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യമാണ് കൈലാസഗിരിക്ക്. പച്ചവിരിച്ച തേയിലക്കുന്നുകളും പാറക്കെട്ടുകളും കുന്നുകൾക്കിടയിലൂടെ ചെമ്പട്ട് വിരിച്ചതുപോലെയുള്ള ചെമ്മൺ പാതകളും ശരിക്കും വിവരണാതീതമാണ് ഇവിടെ മാസകലം. ഒറ്റയടിക്ക് കയറുന്നതിനേക്കാളും ഇടവേളകളെടുത്ത് കാഴ്ചകൾ ആസ്വദിച്ച് കയറുന്നതാവും നല്ലത്.
കൈലാസഗിരിയിലെ കാഴ്ചകൾ ആസ്വദിച്ച് തിരികെ ഇറങ്ങി വരുന്ന വഴിക്കിരുവശവും വിശാലമായ തേയിലത്തോട്ടങ്ങളാണ്. കുട്ടിക്കാനം കുമളി റൂട്ടിൽ ഓൾഡ് പാമ്പനാർ നിന്നും ഇടത്തേക്കുള്ള വഴി കയറിയാൽ ആദ്യം വലത്തേക്ക് കൈലാസഗിരി എന്ന ബോർഡ് കാണാം. ആ വഴി മുൻപോട്ട് ചെല്ലുമ്പോൾ ഒരു കുരിശ് കാണാം. അവിടെ നിന്നും വലത്തേക്കുള്ള കോൺക്രീറ്റ് വഴി കയറി ചെന്നാൽ ഒരു ജംഗ്ഷനിലെത്തും. പോകുന്ന വഴിക്കിരുവശവും തേയില എസ്റ്റേറ്റ് തൊഴിലാളികളുടെ വീടുകൾ കാണാം. കൂടുതൽ പേരും തമിഴിലാണ് സംസാരിക്കുന്നത്. അവിടെ നിന്നും കൈലാസഗിരിയിലേക്കുള്ള വഴി തുടങ്ങുകയായി. പച്ചപുതച്ച മലനിരകൾക്ക് താഴെ പൊട്ടുപോലെ തൊഴിലാളികളുടെ കുടിലുകൾ, മലകളെ വെള്ള പുതപ്പിച്ചുകൊണ്ട് ഇടയ്ക്കിടെ കയറി വരുന്ന കോടമഞ്ഞും അവയ്ക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യകിരണങ്ങളും മനസ്സ് നിറയ്ക്കുന്ന ഫ്രെയിമുകളാണ് ചുറ്റിലും. ഇടുക്കിക്കാർക്കും അത്ര കണ്ട് പരിചിതമല്ല ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ വെട്ടിത്തെളിച്ച സ്ഥലം ഒഴികെ ബാക്കിയൊക്കെ ഇപ്പോഴും കാടാണ്. റിസോർട്ടുകളുടെയും കോഫി ഷോപ്പുകളുടെയും അതിപ്രസരമില്ല. പച്ചയായ മനുഷ്യജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഇവിടെ അധികവും. കൈലാസഗിരിക്ക് തൊട്ടടുത്തുള്ള മനോഹരമായ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെൻ്റെ നമസ്കാരം.